കുക്കുംബർ ആദ്യകാല കുക്കുംബർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിയേക്കും അതായത് അതിൽ നിറയെ മുള്ളുകളായിരുന്നു അകത്താകട്ടെ വലിയ കുരുക്കളും ഇതിൽ വിഷാംശവും ഉണ്ടായിരുന്നു ഇന്ത്യയിലാണിത് പ്രധാനമായും ഉണ്ടായിരുന്നത് മരുന്നുകൾക്ക് ഇത് ഉപയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് കൾട്ടിവേഷനിലൂടെയും സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെയും സങ്കര ഇനം വിത്തുകൾ പരീക്ഷിച്ചുമൊക്കെ തൊണ്ണൂറ് ശതമാനവും ജലാംശം തന്നെയായ കുരു വളരെ ചെറുതാക്കിയ ആ കുരുവും നമുക്ക് കഴിക്കാവുന്ന വിധത്തിലാണിപ്പോൾ മുള്ളുകളെല്ലാം ഒഴിവായ നല്ല ഒന്നാന്തരം തരം കുക്കുംബർ സംജാതമായി അങ്ങനെ നമ്മൾ ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നു എന്ന് പറയാം സ്ട്രോബെറി പണ്ട് വളരെ വളരെ ചെറുതായിരുന്നു ഇപ്പോഴത്തെ ടേസ്റ്റ് ആയിരുന്നില്ല പഴം മുഴുവൻ കുരുവായിരുന്നു എന്ന് പറയാം അതായത് പുറമെ ധാരാളം കുരുക്കൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു സ്ട്രോബെറി ഇന്നത്തെ സ്ട്രോബെറികളുടെ ഒരു പ്രത്യേക ആകൃതി അവയ്ക്ക് വളരെ ഭംഗി കൂട്ടുന്നുണ്ട് അതിന് പുറമേ നമ്മൾ നിരീക്ഷിച്ചാൽ അറിയാം അതിലെല്ലാം ഓരോ ചെറിയ ചെറിയ കുരുവാണ് ഉള്ളത് പണ്ടത്തെ സ്ട്രോബറികളിൽ നിന്നും ഇപ്പോഴത്തേതിലേക്ക് വന്നപ്പോൾ വലുപ്പം കൂടിയത് മൂലം പണ്ട് പുറമെ നിറഞ്ഞിരുന്ന കുരുക്കളെല്ലാം ഇതുപോലെ ഓരോ ചെറിയ വിടവുകളിൽ ഒതുങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് സ്ട്രോബറികൾക്ക് ഇപ്പോഴത്തെ രൂപം വന്നത് തക്കാളി പഴയകാല തക്കാളികളിൽ ധാരാളം വിഷാംശങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതാരും തിന്നിരുന്നില്ല തന്നെയുമല്ല വളരെ വളരെ ചെറുതായിരുന്നു മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലുമൊക്കെ വിവിധ ഇനം തക്കാളികളുണ്ടായിരുന്നു പരിഷ്കരിച്ചുപയോഗിച്ചിരുന്ന തക്കാളികൾ ഒരു കാലത്ത് ഗോൾഡൻ ആപ്പിൾ എന്നറിയപ്പെട്ടിരുന്നു എന്നാൽ അപ്പോഴും തക്കാളിക്ക് ഇന്നത്തെ സ്വാദായിരുന്നില്ല ഉണ്ടായിരുന്നത് കയ്പ്പായിരുന്നു കൂടുതലും എന്ന് പറയാം പിന്നീട് ചെറിയ ടൊമാറ്റോ എന്ന വിഭാഗത്തിലേക്ക് തക്കാളികളൊക്കെ മാറി കുരു തീരെ ഇല്ലാത്തതുപോലെ കുരു അല്പം മാത്രമായി അകത്ത് ഒതുങ്ങി അങ്ങനെ ഇപ്പോഴത്തെ മോഡേൺ ടൊമാറ്റോകൾ വരികയായി എന്ന് പറയാം പഴയകാല തക്കാളികളുടെ രൂപം കണ്ടാൽ ഇത് തക്കാളിയുടെ പൂർവികനാണ് എന്ന് ആരും പറയില്ല പഴത്തിന്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും അറിയുക എഗ് പ്ലാന്റ് നമ്മുടെ വഴുതനങ്ങയ്ക്ക് ഇങ്ങനെയാണ് പറയാറ് ഈ പേര് വന്നത് എങ്ങനെയാണ് കണ്ടാൽ മുട്ട പോലെ തന്നെ തോന്നുന്ന ഒരു പച്ചക്കറിയായിരുന്നു പണ്ടത്തെ വഴുതനങ്ങ എന്ന് പറയാം മഞ്ഞ നിറത്തിലും വെള്ളനിറത്തിലും പച്ച നിറത്തിലും നീല നിറത്തിലും ഒക്കെ ഉണ്ടായിരുന്നു അവ വളരെ വളരെ ചെറുതായിരുന്നു ആദ്യകാല വഴുതനങ്ങകൾ ചൈനയിലും ഇന്ത്യയിലും തായ്ലൻഡിലും തായ്ലൻഡിലുമൊക്കെയാണ് ഇത് ആദ്യമായി ഉണ്ടായത് ഇന്ത്യയിൽ വളരെ പഴയ കാലത്ത് മരുന്നായിട്ടാണ് വഴുതനങ്ങ ഉപയോഗിച്ചിരുന്നത് ആദ്യകാല വഴുതനങ്ങക്ക് കയ്പായിരുന്നു ഉണ്ടായിരുന്നത് വഴുതനങ്ങയുടെ കയ്പേറിയ രുചി മാറ്റുകയും കൾട്ടിവേഷന് വിധേയമാക്കിയും സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെയും ആദ്യകാല വഴുതനങ്ങയുടെ വലുപ്പം വളരെ കൂട്ടുകയും കയ്പ്പ് മാറ്റുകയും ചെയ്തു അങ്ങനെ ആദ്യകാല വഴുതനങ്ങയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ ഇനം വഴുതനങ്ങകളാണ് ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് ക്യാരറ്റിന്റെ പൂർവികൻ ഒരു പക്ഷെ നമ്മളെ ഞെട്ടിച്ചേക്കും വളരെ ശുഷ്കിച്ച പോലെയുള്ള ഒരു ഭാഗം മാത്രമായിരുന്നു ആദ്യകാല ക്യാരറ്റുകൾ യൂറോപ്പിലാണ് ക്യാരറ്റിനെ പരിഷ്കരിക്കുവാൻ തുടങ്ങിയത് അങ്ങനെ വലുപ്പം കൂട്ടിയും സ്വാദ് മാറ്റിയുമൊക്കെ ഇപ്പോഴത്തെ ക്യാരറ്റുകൾ സർവ്വവ്യാപകമായി എന്ന് പറയാം പണ്ട് ക്യാരറ്റുകൾ ഉപയോഗിച്ചിരുന്നത് വളരെ അപൂർവമായി ചില മരുന്നുകൾക്കും മറ്റുമൊക്കെയാണ് ഇപ്പോഴത്തേതുപോലെ യാതൊരു ഭംഗിയും ഇല്ലാതിരുന്ന വളരെ ശുഷ്കിച്ച ഒരു വേര് മാത്രമായിരുന്നു ആദ്യകാല ക്യാരറ്റുകൾ ഇതെല്ലാം മനുഷ്യൻ അവനു വേണ്ടി തന്നെ രൂപമാറ്റം വരുത്തിയ സംഗതികളാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നെൽച്ചെടികളും പഴയകാല കേരളത്തിലെ നെല്ലും അന്നത്തെ ആയിരം നെൽച്ചെടികളിൽ നിന്ന് കിട്ടുമായിരുന്ന നെല്ല് ഇപ്പോഴത്തെ ഒരു നെൽച്ചെടിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് മെക്സിക്കോയിൽ ധാരാളമായി വളർന്നിരുന്ന ഒരിനം പുല്ലായിരുന്നു ഇപ്പോഴത്തെ കോൺ ചെടികൾ ടീയോസിൻ്റെ എന്നാണ് അതറിയപ്പെട്ടിരുന്നത് പ്രകൃതിയിൽ തനതായുണ്ടായ കോൺ ചെടികൾ തളിർക്കുമ്പോൾ അതിലുണ്ടാവുന്ന കോൺ വളരെ ചെറുതും വളരെ മെലിഞ്ഞതും ശുഷ്കിച്ചതുമായ അല്ലെങ്കിൽ ഏതാനും കോണുകൾ മാത്രമുള്ള ഒരു രൂപത്തിലായിരുന്നു തന്നെയുമല്ല ഇതിന് വളരെ കട്ടിയേറിയ ഒരു കവചമുണ്ടായിരുന്നു എന്തെങ്കിലും കൊണ്ട് തല്ലി പൊട്ടിച്ച് വേണമായിരുന്നു ഈ ഒരൽപ്പം കോണെങ്കിലും പുറത്തെടുക്കുവാൻ തന്നെയുമല്ല ഇതിനൊരു ഡ്രൈ ടേസ്റ്റ് ആയിരുന്നു ഒട്ടും രുചികരമല്ലാതിരുന്ന ഒരു വിഭവം പിന്നീട് ശാസ്ത്രീയമായി ഇതിലെ ക്രോമസോമുകളെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ മോഡേൺ കൾട്ടിവേഷന് വിധേയമാക്കുകയും ചെയ്തതിലൂടെയാണ് വർഷങ്ങൾ എടുത്തുകൊണ്ട് ഈ ചെടിയുടെ സ്വഭാവവും കോണിന്റെ രൂപവും ടേസ്റ്റും എല്ലാം മാറിയത് ഇപ്പോഴത്തെ കോണായത് പഴയതുപോലെ പുറമെ കട്ടിയേറിയ ഒരു കവചം ഇപ്പോൾ ഇല്ല കൈകൊണ്ട് പോലും നമുക്കിപ്പോൾ അത് മാറ്റാം പ്രകൃതിയിലെ തനതായ കോൺ ചെടിയും ഇപ്പോഴത്തെ കോണുകളും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട് എന്ന് പറയാം അവകാടോ പണ്ടത്തെ തനതായ അവകാടോ പഴത്തിനുള്ളിൽ പൂർണമായും കുരു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയാം പഴത്തിൻ്റെ തോടിനുമിടയിൽ ഒരൽപ്പം പാട പോലെ ഒരു ഭാഗമുണ്ടായിരുന്നു അതാണ് ആകെ നമുക്ക് കഴിക്കാൻ കഴിയുമായിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതി മാറി ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സർവ്വസാധാരണമായി എല്ലായിടത്തും വളർത്തുന്ന അവകാടോ പഴങ്ങൾ എങ്ങനെയാണ് പണ്ടത്തേതിനെ അപേക്ഷിച്ച് പത്തിരട്ടി വലുതാണത് എന്ന് പറയാം പണ്ട് വളരെ മോശം ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവഗാഡോയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് ഉള്ളത് വളരെ കട്ടിയേറിയ പുറങ്കാമ്പായിരുന്നു പണ്ട് എന്നാൽ ഇന്ന് അത്രയും കട്ടിയില്ല വളരെ സെലക്റ്റീവായി ബ്രീഡ് ചെയ്താണ് ദശകങ്ങളെടുത്ത് ഇപ്പോഴത്തെ അവഗാഡോ പഴങ്ങൾ വികസിച്ച് വന്നിരിക്കുന്നത് പ്രകൃതിയിൽ തനതായി കണ്ടിരുന്നതൊന്നും നമ്മളിപ്പോൾ അതേപടി ഉപയോഗിക്കുന്നില്ല വളരെ കുറവാണ് എല്ലാം മനുഷ്യൻ പരിവർത്തനപ്പെടുത്തിയത് തന്നെയാണ് പീച്ച് നാലായിരം ബി സിയിൽ തന്നെ ചൈനയിൽ പീച്ച് പഴങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുക ഇതിനകത്ത് മുഴുവൻ ഒരു വലിയ കുരുവായിരുന്നു ഉണ്ടായിരുന്നത് ഈ കുരുവിന് ചുറ്റുമായി പോലെ അല്പം കഴിക്കാവുന്ന ആയിട്ടുള്ള പഴത്തിന്റെ ഭാഗവും ഉണ്ടായിരുന്നു പഴയ പീച്ച് പഴങ്ങളുടെ തൊലി തിന്നാൻ സാധിക്കില്ലായിരുന്നു അതിന് വളരെ കട്ടിയുണ്ടായിരുന്നു ഏറ്റവും രസകരം പ്രകൃതിയിൽ തനതായി ഉണ്ടായിരുന്ന പീച്ച് പഴങ്ങൾ ഇപ്പോഴുള്ളതിനെ വെച്ച് വളരെ വളരെ ചെറുതായിരുന്നു ഇപ്പോഴത്തെ പീച്ചു പഴങ്ങൾ അതിനെ വെച്ച് നോക്കുമ്പോൾ അറുപത്തി ഇരട്ടി വലുതാണ് തന്നെയുമല്ല അതിൽ തൊണ്ണൂറ് ശതമാനവും നമുക്ക് കഴിക്കാവുന്ന രീതിയിലായി കഴിഞ്ഞു അതിൻ്റെ വലിയ കുരുവിനെ നമ്മൾ അങ്ങേയറ്റം ചെറുതാക്കി ഇന്ന് പീച്ച് പഴത്തിനുള്ളിൽ പത്ത് ശതമാനം മാത്രമായി കൃത്യം നടുക്ക് ഒരൽപ്പം കുരുവ് കാണാം ഇതെല്ലാം ഇങ്ങനെ ആക്കിയതാണ് തന്നെയുമല്ല പഴയതിനെ അപേക്ഷിച്ച് വളരെ സ്വീറ്റർ ആണ് ഇന്ന് പീച്ചു പഴങ്ങൾ ഇപ്പോൾ തൊലിയും എഡിബിളാണ് ഭക്ഷ്യയോഗ്യമാണ് ബനാന ഇത് നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതാണ് പലർക്കും അറിയാം കല്ലുവാഴ എന്ന് പറഞ്ഞൊരു ഇനമുണ്ട് അത് കാലത്തുണ്ടായിരുന്ന ബനാന ട്രീ ആണ് എന്ന് പറയാം പണ്ട് എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു ഇതിനകത്ത് മുഴുവൻ കുരുക്കളായിരുന്നു ഈ കുരു കളഞ്ഞിട്ട് പഴം തിന്നാമെന്നു വെച്ചാൽ ആ പഴത്തിന് യാതൊരു സ്വാദും ഉണ്ടായിരുന്നില്ല പണ്ട് മരുന്നുകൾക്ക് പോലും ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങി മൃദുവാക്കിയതിനു ശേഷമാണ് ഉപയോഗിച്ചിരുന്നത് പാപ്പുവ പാപ്പുവനൂഗിനിയിലാണ് ബനാനകൾ ആദ്യമായി കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് ഇത് പിന്നീട് മനുഷ്യൻ പരിഷ്കരിച്ച് ഉപയോഗിക്കുകയും സങ്കരവിത്തുകളും മറ്റുമൊക്കെ പരീക്ഷിച്ച് അനേകം വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ പഴങ്ങളായി മാറി ഇപ്പോഴത്തെ പഴങ്ങളുടെ കൃത്യം നടുക്കായി കുരുവിൻ്റെതു പോലെയുള്ള ഒരു ചെറിയ ലെയർ കാണാമെങ്കിൽ അതും ഒഴിവാക്കി പൂർണ്ണമായും പഴമായിട്ടുള്ള ഇനങ്ങളൊക്കെ ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട് കുറെ അധികം വർഷങ്ങൾ കഴിയുമ്പോൾ അത്തരം ഇനങ്ങളായിരിക്കും പിന്നീട് നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ടാവുക ഇതെല്ലാം സംഭവിക്കുവാൻ തുടങ്ങിയിട്ട് നൂറുകണക്കിന് വർഷങ്ങളായി എന്നൊന്നും കരുതരുത് നമ്മൾ കേട്ടതിൽ മിക്കതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഈ ഒരു രൂപത്തിലേക്ക് മാറിയിട്ട് നൂറിൽ താഴെ വർഷങ്ങളെ ആയിട്ടുള്ളൂ ചിലതൊക്കെ മുപ്പതും നാൽപ്പതും വർഷം മാത്രമേ ആയിട്ടുള്ളൂ വളരെ വലിയ ഒരു സംഭവമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഇപ്പോഴത്തെ തണ്ണിമത്തനുകൾ അതിൻ്റെ പൂർവികരുടേതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് ഇരട്ടി വലുതാണ് പണ്ട് വളരെ ചെറുതായിരുന്നു ഈ തണ്ണിമത്തൻ എന്ന് പറയുന്ന സാധനം തന്നെയുമല്ല അതിന് നടുക്ക് കഴിക്കാൻ കൊള്ളാത്ത ഒരു വെള്ള ഭാഗമായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് ചുമന്ന ഭാഗം വളരെ കുറച്ചും അതിൽ നിറയെ കുരുക്കളുമായിരുന്നു ഇപ്പോഴത്തേതുപോലെയുള്ള പോലെയുള്ള മധുരം അതിന് ഈജിപ്തിലാണ് തണ്ണിമത്തൻ ആദ്യമായി പരിഷ്കരിച്ച് ഉപയോഗിക്കുവാൻ തുടങ്ങിയത് എന്നാണ് പറയുക ഇപ്പോഴത്തെ തണ്ണിമത്തൻ വളരെ വലുതാണ് ആയിരത്തി അഞ്ഞൂറ് ഇരട്ടി വലുതാണ് പഴയതിനെ അപേക്ഷിച്ച് തണ്ണിമത്തന്റെ അകം ഉണ്ടായിരുന്ന ആ ഒരു വെള്ളഭാഗം ഇന്ന് വളരെ കുറച്ചായിട്ട് ഒതുങ്ങിയിരിക്കുന്നു ഒട്ടും കുരുവില്ലാത്തതും വളരെയധികം മധുരമുള്ളതുമായ തണ്ണിമത്തനുകൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഒരു തിരിച്ചറിവാണ് നൽകുന്നത് ലോക ജനസംഖ്യ കഴിഞ്ഞ ഇരുന്നൂറ് വർഷം കൊണ്ട് കൂടിയത് വളരെ അധികമായിട്ടാണ് അതിനു മുൻപുള്ള രണ്ട് ലക്ഷം വർഷങ്ങൾ എടുത്താൽ പോലും അത്രയും ഉയർന്ന നിരക്കിൽ ജനസംഖ്യ കൂടിയിട്ടില്ല അത്രയും ജനസംഖ്യ ഉണ്ടായിട്ടില്ല എന്നിട്ടും മനുഷ്യൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് സങ്കര ഇനം വിത്തുകളും ഇതുപോലെ രൂപമാറ്റം വരുത്തിയ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ മനുഷ്യർക്ക് വികസിപ്പിക്കാനായി എന്നുള്ളത് കൊണ്ടാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും നാടനങ്ങൾ അല്ലെങ്കിൽ ജൈവ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നത് വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് നൽകുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇത് കൂടുതൽ വ്യക്തമാകും